अनुहरो कुहो से नानुहरो यीशु मले नुहरो दातो नुहरो शारीरो अनहार अकुल बरियो अनहरो लानुहरो ആഘോഷത്തിൻ്റെ ഭാഗമായി ഭാഗ്യസ്മരണാർഹനായ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നു എന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. അതിൽ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കാരണം മലങ്കരയുടെ രത്നദീപം എന്ന പേരിൽ ഇന്ന് അറിയപ്പെടുന്ന, ഒരു കാലത്ത് മലങ്കരയുടെ ഗാനകോകിലം എന്നറിയപ്പെട്ടിരുന്ന ഭാഗ്യവാനായ ആ പിതാവ്, അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെ ശൈശവം മുതൽ തന്നെ ധാരാളം കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മ പുത്തൻകാവ് ഇടവകാരിയാണ്. തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ചുങ്കത്തറ MBM ഹൈസ്കൂളിലാണ്, ഇന്നത് ഹയർ സെക്കൻഡറി സ്കൂളാണ്, അവിടെയാണ് എൻ്റെ ഹൈസ്കൂൾ പഠനം നടത്തിയത്. ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രധാന ഡോറിൽ വെച്ചിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിത്രം ശൈശവത്തിലെ എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ചിത്രമാണ്. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ആരാധന പ്രസംഗ കഴിവുകളെക്കുറിച്ചൊക്കെ ധാരാളം കേൾക്കുവാനും, തന്നെയല്ല അനേക യൗവനക്കാരെ സഭാശുശ്രൂഷയിലേക്ക് ആകർഷിക്കാനായിട്ടുള്ള അസാധാരണമായ അദ്ദേഹത്തിൻ്റെ സിദ്ധിവിശേഷമൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അദ്ദേഹം സ്വന്തം അധ്വാനത്താൽ കായികമായും മറ്റെല്ലാ നിലകളിലും ഏറെ അധ്വാനിച്ച് നട്ട് വളർത്തി വലുതാക്കിയ ഇടവകയാണ് യഥാർത്ഥത്തിൽ പറന്തൽ സെൻറ്റ് ജോർജ് പള്ളി എന്ന ആരാധനപ്പള്ളി. അതുകൊണ്ട് തന്നെ ആ ഇടവകയിലെ ഓരോ വ്യക്തിയും ആ പുണ്യനാഥനെ ഓർക്കുന്നത് വളരെ ഏറെ ഗൃഹാതുരത്വത്തോടും ആദരവോടും ഭക്തിയോടും കൂടെയാണ്. ആ പുണ്യ പിതാവിനെ പുതിയ തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ട്, അദ്ദേഹം ആരായിരുന്നു എന്ന് ഇളം തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാൻ യൗവനക്കാരായ പ്രസ്ഥാന പ്രവർത്തകർ കാണിക്കുന്ന ഉത്സാഹത്തെ അഭിനന്ദിക്കുകയാണ്. ഈ നല്ല ഉദ്യമത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ പ്രസ്ഥാന പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. പുത്തൻകാവിൽ കൊച്ചുതിരുമേനി കാതോലിക്കേറ്റ് രത്നദീപം ഭാഗ്യസ്മരണാർഹൻ പണ്ഡിതകേസരി
വിസ്തൃത വാഗ്മി, ദീർഘദൃഷ്ടിക്കുടമ, സംസ്കാരസമ്പന്നൻ, വിശ്വാസമർമ്മങ്ങളുടെ ജ്ഞാനി, വിശാലഹൃദയൻ, നിരന്തര പരിശ്രമശീലൻ, ജനഹൃദയങ്ങളിൽ പരിശുദ്ധൻ. പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലിത്ത. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ ശിഷ്യനായ പുത്തൻകാവ് കിഴക്കേ തലക്കിൽ തോമാക്കത്തനരുടെയും റെയ്ച്ചലിൻ്റെയും ദ്വിതീയ പുത്രനായി 1897 June 10 KT ഗീവർഗീസ് ജനിച്ചു. പ്രൈമറി പഠനം പുത്തൻകാവിലും മിഡിൽ സ്കൂൾ വിദ്യാഭ്യാസം മാവേലിക്കര ബോയ്സ് ഹൈസ്കൂളിലും ആയിരുന്നു. ചെങ്ങന്നൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി. സ്കൂൾ പഠനകാലം പ്രസംഗം, സ്പോർട്സ്, പഠനം ഇവയിൽ ഒന്നാമനായിരുന്നു. മലങ്കര മെത്രാപ്പൊലിത്ത ആയിരുന്ന വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസിയോസ് തിരുമനസുകൊണ്ട് കുണ്ടറ സെമിനാരിയിൽ വച്ച് 1916 June 29 KT ഗീവർഗീസിന് ഷെമ്മാശപ്പട്ടം നൽകി. തുടർന്ന് കോട്ടയം CMS കോളേജിലും ഇൻ്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കി. കൽക്കട്ടയിലെ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും BD ബിരുദം അദ്ദേഹം കരസ്ഥമാക്കി. തുടർന്ന് 1922-25 കാലഘട്ടത്തിൽ അധ്യാപകനായി പ്രവർത്തിച്ചു. പിന്നീട് സറാംപൂരിൽ നിന്ന് തന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മാസ്റ്റർ ബിരുദവും കരസ്ഥമാക്കി. 1928-29 കാലയളവിൽ പുത്തൻകാവിൽ ഇംഗ്ലീഷ് മിഡിൽ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ചു. പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസ്യൂസ് തിരുമേനി ഗീവർഗീസ് ചെമ്മാശൻ്റെ പിതാവായ തോമസ് കത്തനാരെ വിളിപ്പിച്ച് ചെമ്മാശനെ മേൽപ്പെട്ട സ്ഥാനത്ത് കാണണം എന്ന ആഗ്രഹം അറിയിച്ചു. പിതാവ് മകനെ വിവരം ധരിപ്പിച്ചു. 3 ദിവസങ്ങൾ ആലോചിക്കുവാൻ വേണമെന്ന് ചെമ്മാശൻ പറഞ്ഞു. 3 ദിനങ്ങൾ ദൈവവുമായുള്ള സംസർഗത്തിൽ ചെമ്മാശൻ ചെലവഴിച്ചു. അതിനുശേഷം തിരുമേനിയുടെ ഹിതം പോലെയാകട്ടെ എന്നറിയിക്കുകയും ചെയ്തു. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കതോലിക്ക ബാബ KT ഗീവർഗീസ് ചെമ്മാശന് 1929 മാർച്ചിൽ പൂർണ്ണ ചെമ്മാശപ്പട്ടവും പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് തിരുമേനി വൈദിക സ്ഥാനവും നൽകി. പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബ തിരുമനസുകൊണ്ട് 1929 November 6 റംബാൻ സ്ഥാനവും നൽകി. തുടർന്ന് 1 കോട്ടയം പഴയ സെമിനാരിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. 1930 നവംബറിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. വട്ടശ്ശേരിൽ തിരുമേനിയും പാമ്പാടി തിരുമേനിയും ശുശ്രൂഷയിൽ സഹകാർമ്മികരായിരുന്നു. തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പാകുമ്പോൾ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിക്ക് 33 വയസ്സ് മാത്രം. പ്രായക്കുറവ് കാരണം ലഭ്യമായ പേരാണ് കൊച്ചു തിരുമേനി. 1934 June 1 പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ കതോലിക്ക ബാബ അദ്ദേഹത്തെ മെത്രാപ്പൊലിത്തയാക്കി. സൺഡേ സ്കൂൾ, യുവജന പ്രസ്ഥാനം എന്നിവയുടെ പ്രസിഡന്റ്, സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പർ, ആലുവ UC കോളേജ് ഗവേണിംഗ് ബോഡി മെമ്പർ എന്നിങ്ങനെ വിവിധ നിലകളിൽ പ്രവർത്തിച്ചു. ഉന്നത വിദ്യാഭ്യാസമുള്ള സുന്ദരഗാത്രൻ, സർവസംഘ പരിത്യാഗിയായി കാഷായ വസ്ത്രം അണിഞ്ഞതിലൂടെ ത്യാഗ സന്നദ്ധത ഒളിവാകുന്നു. സഞ്ചാര സൗകര്യങ്ങൾ കുറവായിരുന്ന കാലത്ത് വിശ്രമം കൂടാതെ നിരന്തരം യാത്ര ചെയ്ത് പള്ളികളും പള്ളിക്കൂടവും സ്ഥാപിച്ചത് സ്വന്തം നേട്ടത്തിനല്ലായിരുന്നു, മറിച്ച് സഭയ്ക്കും സഭാമക്കൾക്കും വേണ്ടിയായിരുന്നു. പള്ളികളും സ്കൂളുകളും നിർമ്മിക്കുമ്പോൾ ആദ്യ അവസാനം അദ്ദേഹമുണ്ടാകും. പണത്തിൻ്റെ കാര്യത്തിൽ തിരുമേനി കണിശക്കാരനായിരുന്നു. സഭയുടെ പണം തീയാണ്,
അത് നമ്മെ ദഹിപ്പിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ. സഭയുടെ വൈശിഷ്ട്യം അതിൻ്റെ ആരാധനയാണ്. ഗാനങ്ങളാണ് ആരാധനയ്ക്ക് ജീവൻ പകരുന്നത്. കൊച്ചുതിരുമേനിയുടെ മധുര ഗാനാലപം ശ്രവിച്ചിട്ടുള്ളവർ അതൊരിക്കലും മറക്കുകയില്ല. ഉജ്ജ്വല വാഗ്മിത്വം തിരുമനസിൻ്റെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. സർവജന സമാരാധ്യനാകുവാൻ ഒരു കാരണം ആരെയും ആകർഷിക്കുവാൻ മതിയായ പ്രസംഗകല സ്വായത്തമാക്കിയതായിരുന്നു. പൗരസ്ത്യസഭയെ സംഗീതസാന്ദ്രമാക്കിയ മാർ അപ്രേമിനോടും പ്രഭാഷണ മുഖരിതമാക്കിയ സ്വർണനാവുകാരനായ മാർ ഇവാനിയോസിനോടും തുല്യമായ സ്ഥാനമാണ് മലങ്കര സഭയിൽ പുത്തൻകാവിൽ കൊച്ചുതിരുമേനിക്കുള്ളത്. തുമ്പമൺ ഭദ്രാസനാധിപൻ പത്തനംതിട്ട കേന്ദ്രമാക്കി തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ ദീർഘദർശനത്തിൻ്റെ ഫലമായി രൂപം കൊണ്ടതാണ് ദേശിൽ ദയറ. തിരുമേനി സ്ഥാപിച്ച ദയറ കെട്ടിടം പലതുകൊണ്ടും വ്യത്യസ്തമാണ്. കർത്താവിൻ്റെയും 12 ശിഷ്യന്മാരുടെയും പ്രതീകമായ 13 മുറികൾ, അതിൽ കിഴക്കേ മുറിയിൽ മെത്രാപ്പോലിത്തയും മറ്റു മുറികളിൽ ശിഷ്യന്മാരും താമസിച്ചു. ദയറായുടെ മറ്റൊരു പ്രത്യേകത, ഒരു മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ മറ്റു മുറികളിലുള്ളവരെയും അതിൽ നിന്ന് പുറത്തേക്കിറങ്ങുന്നവരെയും നേർക്കുനേരെ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയും പറന്തൽ അരമനപ്പള്ളിയും തിരുവനന്തപുരത്തേക്ക് ഇടയ്ക്കിടെ യാത്ര ചെയ്തിരുന്ന അവസരങ്ങളിൽ പറന്തൽ പ്രദേശവും പ്രത്യേകാൽ റോഡിൻ്റെ അരികിൽ സ്ഥാപിച്ചിരുന്ന മരക്കുരിശും അല്പം ഉയർന്ന സ്ഥലത്ത് സ്ഥാപിതമായിരുന്ന കൊച്ചുപള്ളിയും തിരുമേനിയുടെ ശ്രദ്ധയ്ക്ക് വിഷയമായിരുന്നു. പ്രദേശം പ്രശാന്തമെന്ന് ബോധ്യമായ തിരുമേനിയുടെ പ്രവർത്തന മേഖലകളിൽ ഒന്നായി ക്രമേണ പറന്തൽ മാറി. തിരുമേനി പറന്തലിലുണ്ട് എന്നറിഞ്ഞ് ദൂരെ നിന്നും ചാര നിന്നും ആളുകൾ എത്തിത്തുടങ്ങി. വള്ളിക്കുടലിന് തുല്യമായിരുന്ന പള്ളി ആരാധന അർപ്പിക്കുവാൻ യോഗ്യമായ ദേവാലയമാക്കി മാറ്റി താമസം പറന്തലിലേക്ക് തിരുമനസ്സുകൊണ്ട് മാറ്റി. ഒരു ഷെഡ് പണിത് അരമനയും അരിവെപ്പും ഊണും ഉറക്കവും എല്ലാം അതിൽ തന്നെയാക്കി. ആധ്യാത്മിക സംഘടനകൾ പ്രവർത്തന സജ്ജമായി. സൺഡേ സ്കൂൾ, സ്ത്രീസമാജം, പ്രാർത്ഥനായോഗങ്ങൾ, യുവജന സമാജം എന്നീ സംഘടനകൾ തിരുമേനി തന്നെ മുൻകൈയെടുത്ത് വിളിച്ചുകൂട്ടുകയും ചുമതലക്കാരെ കണ്ടുപിടിക്കുകയും ചെയ്തു. തിരുമേനിയുടെ ശ്രമഫലമായി സാമാന്യം ഭേദപ്പെട്ട ഒരു മാർക്കറ്റും പോസ്റ്റ് ഓഫീസും പറന്തലിൽ രൂപം കൊണ്ടു. ജാതിമത ഭേദമന്യേ ധാരാളം പേർ പറന്തലിൽ തിരുമേനിയോടൊപ്പം സാമൂഹിക ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുകൊണ്ടിരുന്നു. ആധുനിക പറന്തലിൻ്റെ ആഗമന വളർച്ചയ്ക്ക് ആധാരശിലയായി പുത്തൻകാവിൽ കൊച്ചുതിരുമേനി മാറി എന്നത് അതിശയോക്തി അന്യേ പറയാം. അരമനപ്പള്ളി എന്ന പേര് ലഭിക്കുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. തിരുമേനിക്ക് കത്തുകൾ ലഭിക്കുവാനും അയക്കുവാനും സഹായകമായ വിധത്തിൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയായിരുന്ന പരേതനായ കളവിളയിൽ ശ്രീമാൻ വർഗീസ് എന്ന സഭാംഗത്തെ പരിചയപ്പെട്ടു. പറന്തൽ സെൻറ് ജോർജ് അരമന അടൂർ എന്ന മേൽവിലാസം നൽകിയാൽ പോസ്റ്റ് ഓഫീസിൽ നിന്നും കത്തുകൾ ശേഖരിച്ച് കൊടുക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു. പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് തിരുമേനിയുടെ അരമനയായ പറന്തൽ പൊങ്ങലടി സെൻറ് ജോർജ് പള്ളി അടൂർ സെൻറ് ജോർജ് അരമനപ്പള്ളിയായി ഔദ്യോഗിക രേഖകളിൽ അറിയപ്പെടുവാൻ ഇടയായി. പിന്നീട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കതോലിക്കാബാവ തിരുമനസ്സുകൊണ്ട് 2011 March 24 149/2011 നമ്പർ കൽപ്പന പ്രകാരം ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്ത കാലം വരെ മധ്യ തിരുവിതാംകൂർ കൺവെൻഷൻ എന്ന പേരിൽ നടത്തിയിരുന്ന ഒരു കൺവെൻഷൻ തിരുമേനിയാൽ ആരംഭിക്കപ്പെട്ടത് ജനങ്ങളുടെ ആത്മീയ ഉന്നമനം ലക്ഷ്യമിട്ടായിരുന്നു. മറ്റെന്തോ മുന്നിൽ കൊണ്ടുവച്ചാൽ എത്ര പേരവിടെ നിൽക്കുന്നു അത്രയും പേർക്ക് അതിൻ്റെ വിഭവിച്ച്
കൊടുത്തതിൻ്റെ ബാക്കിയെ കടിച്ചിട്ടുള്ളൂ. അത് തന്നെയല്ല, അന്ന് തിരുമേനി വരെ കാണാനില്ല, നമ്മുടെ പുത്തൻകാല തിരുമേനിയേ ഉള്ളൂ. പുത്തൻകാല തിരുമേനി ഒരു കവി കൂടായിരുന്നു. അദ്ദേഹം വന്നാൽ ഹിന്ദുക്കൾ തന്നെ 100,000 പേര് കൂടും തിരുമേനിയെ കാണാൻ. അങ്ങനെ ആ നമ്മുടെ ആ എം സി റോഡിൻ്റെ കിഴക്ക് വശം, പള്ളിയുടെ വടക്ക് വശം, ശ്മശാന ഭൂമിയുടെ അതിരുവരെ കാളപ്പുല്ലും പുല്ലാഞ്ഞിക്കാടും കയറിക്കിടക്കുമായിരുന്നു. ഒരൊറ്റത്തോർത്ത് ഉടുത്തം കണ്ട് അതെല്ലാം ഒറ്റയ്ക്ക് കിളച്ച് മറിച്ച് ഒരുപാട് കഷ്ടത അനുഭവിച്ച ഒരു മഹൽ വ്യക്തിയാണ് നമ്മുടെ പുത്തൻകാല തിരുമേനി. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ സണ്ട് സ്കൂൾ കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് ഈ ഈറ കൊണ്ട് ഒരു ഷെഡുണ്ടാക്കി, ആ ഷെഡ് ഓല മേഞ്ഞ് അതിനകത്തൊരു കട്ടിലും വെച്ച് കിടക്കുമായിരുന്നു. ഒരു മൂലയിൽ ആകാശം വരെ ചാരം കിടപ്പുണ്ട്. അപ്പോൾ തിരുമേനി കിളത്തി കഴിഞ്ഞപ്പോൾ ചെറിയ കൃഷികളൊക്കെ അതിനകത്ത് ചെയ്യുമായിരുന്നു. തിരുമേനി ഇങ്ങനെ അവിടെ താമസിക്കുമ്പോൾ വലിയ ആളുകൾ, ജഡ്ജിമാരും അവരൊക്കെയും തിരുമേനിയെ കാണാൻ കൂടെ കൂടെ വരുമായിരുന്നു. തിരുമേനി മൺപാത്രത്തിലായിരുന്നു കാപ്പി കുടിക്കുന്നത്. അവർക്കും കാപ്പി കൊടുത്തിട്ട് തിരുമേനി പറയുമായിരുന്നു, എടോ ചെറുക്കി പറ്റിയോടൂ, ഇല്ലടൂ, എടോ നമ്മൾ മണ്ണാടൂ, അതുകൊണ്ട് നമുക്ക് മൺപാത്രത്തിൽ കഴിക്കുന്നാടൂ നല്ലതെന്ന് പറയും. നിങ്ങളുടെ ഇന്ന് ഓരോ 3-4 പേര് തിരുമേനിയെ കാണാൻ പോകുന്ന വലിയ ജഡ്ജിമാരും അവരവരുമൊക്കെ ഇരിക്കുമ്പോൾ എൻ്റെ പാവപ്പെട്ട പൊങ്ങളടിക്കാർ വന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ടൊന്ന് മാറിയിരിക്കുന്നു, ഞാൻ അവരോട് സംസാരിക്കട്ടെ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. എളിയവനോടായിരുന്നു ഏറ്റവും തിരുമേനിക്ക് വലിയ വാത്സല്യവും സ്നേഹവും. തിരുമേനി വലിയവനെ ഒന്നും അല്ല, തിരുമേനിക്ക് പാവപ്പെട്ടവരോടായിരുന്നു തിരുമേനിക്ക് വലിയ കരുണ. ഒരിക്കൽ കണ്ടിട്ടുള്ള ഒരു തിരുമേനിയുടെ പാട്ട് കേട്ടും തിരുമേനിയുടെ പ്രസംഗം കേട്ടും അവന് മതി വന്നിട്ടില്ല. അത് ആർക്കും തിരുമേനിയുടെ പാട്ട് കേട്ടും കുർബാന കണ്ടും മതി വന്നിട്ടില്ല. എൻ്റെ കല്യാണം നടത്തി തന്നതും എല്ലാം തിരുമേനി. പ്രത്യേകിച്ചും തിരുമേനിക്ക് ഭയങ്കര, ഇന്നും ഞാൻ വന്ന ഒരു തുള്ളി കണ്ണുനീരൊഴുക്കി അദ്ദേഹത്തെ കണ്ട് കുരിശ് വരയ്ക്കാതെയും കാണിക്കി വിടാതെയും പോയിട്ടില്ല. ഇന്നും എനിക്ക് ഭയങ്കരമായ ഒരു ബഹുമതിയും സ്നേഹവും ഒരു പോലെ അദ്ദേഹത്തിനെ ഞാൻ കരുതുന്നത്. ഇന്നും നണ്ടി പിടിയിരിപ്പുണ്ട്. അദ്ദേഹത്തിനെ കണ്ട് കുരിശ് വരയ്ക്കാതെ ഞാൻ പള്ളിയിൽ പോലും പോകട്ടെ. അതിനാണ് ഞാൻ ഹോട്ടലെടുത്ത് അവിടെ വെച്ചിരിക്കുന്നത്. എൻ്റെ മക്കളോടും പറഞ്ഞിട്ടുണ്ട്. സന്തോഷമുള്ള ഒരു നിറഞ്ഞ മനുഷ്യനായിരുന്നു അദ്ദേഹം. കല്ലട പള്ളിയിലും വന്നിട്ടുണ്ട്. എൻ്റെ കൊച്ചിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടുന്ന് കല്ലട പള്ളിയിൽ പോകുന്ന പെരുന്നാളിന് തിരിച്ചു വന്നതും അതുപോലെ നല്ല ശബ്ദവും നല്ല നമുക്ക് നല്ല ആത്മാർത്ഥത തോന്നുന്ന പെരുമാറ്റവും. കുയിലിൻ്റെ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന്. എനിക്ക് ഇന്നും അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഞാൻ ആ സൗണ്ട് ഓർക്കും. അന്ത്യയാത്ര. കതോലിക്കേറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തിനുമായി ജീവിച്ച പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് കൊച്ചു തിരുമേനി 1951 ഏപ്രിൽ 17 ചൊവ്വാഴ്ച രാവിലെ 10:15 കുന്നംകുളം മരത്തൻകൂട് ചാപ്പലിൽ കാലം ചെയ്തു. തിരുമേനി കാലം ചെയ്തപ്പോൾ മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ഹൃദയഭേദകമായ മുഖപ്രസംഗത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു. 1951 ഏപ്രിൽ 5 തിരുമേനി പഴഞ്ഞിയിലെത്തി. 13 വരെ അവിടെ താമസിച്ചു. 15 കാതോലിക്ക ദിനം പ്രമാണിച്ച് കുന്നംകുളങ്ങര പള്ളിയിൽ നടത്തപ്പെട്ട ചടങ്ങുകളിൽ സംബന്ധിച്ചു. അടുത്ത ദിവസം മരത്തൻകോട് എന്ന ചാപ്പൽ സന്ദർശിച്ച ശേഷം കോട്ടയത്തിന് പുറപ്പെട്ടു. യാത്രാമധ്യേ മരത്തുമൂട് എന്ന സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ചങ്കിന് വേദന ആരംഭിക്കുകയും ദേഹാസ്വാസ്ഥ്യം മൂലം യാത്ര തുടരുവാൻ നിവൃത്തിയില്ലാതെ വരികയും ചെയ്തതിനാൽ കുന്നംകുളത്തേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ നിർബന്ധിതനാകുകയും ചെയ്ത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പരിചരണ ഉപദേശം സ്വീകരിക്കുകയും 3 കുന്നംകുളത്ത് തന്നെ താമസിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഇന്നലെ കാലത്ത് 10:30 ഈ അത്യാഹിതം സംഭവിച്ചു എന്നുള്ളത് അത്യന്തം പരിതാപകരമായ അവസ്ഥയായിരിക്കുന്നു. കതോലിക്ക ദിനത്തിൽ കുന്നംകുളം ആർത്താറ്റ് പള്ളിയിൽ കൂടിയ മഹാസമ്മേളനത്തിൽ
കതോലിക്ക സിംഹാസനത്തിൻ്റെ പ്രസക്തിയെപ്പറ്റിയും സഭയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയും ആരോഗ്യസ്ഥിതി കണക്കിലെടുക്കാതെ ദീർഘനേരം അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. കുന്നംകുളം മരത്തംകോട് ചാപ്പലിൽ വെച്ച് കാലം ചെയ്ത തിരുമേനിയുടെ ഭൗതിക ശരീരം 18:04 പുത്തൻകാവ് സെൻറ്റ് മേരീസ് കത്തീഡ്രൽ മദ്ബഹായുടെ വടക്കുവശത്ത് പ്രത്യേകം സജ്ജീകരിച്ച കല്ലറയിൽ 60,000+ ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. ഒരിക്കലും മരിക്കാത്ത ഓർമ്മകളുമായി എല്ലാ വർഷവും 17 പുത്തൻകാവിൽ കൊച്ചുതിരുമേനിയുടെ സ്മരണ കൊണ്ടാടുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കരങ്ങൾക്കുടമയായിരുന്ന പുത്തൻകാവിൽ തിരുമേനി തുടക്കം കുറിച്ചവയാണ് പത്തനംതിട്ട കതോലിക്കേറ്റ് ഹൈസ്കൂൾ, പുത്തൻകാവിൽ മെട്രോപൊലിത്തൻ ഹൈസ്കൂൾ, കിഴവള്ളൂർ സെൻറ്റ് ജോർജ് ഹൈസ്കൂൾ എന്നിവ. 2013 April 18 വ്യാഴാഴ്ച 62/2013 നമ്പർ കൽപ്പനയിലൂടെ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കതോലിക്കാബാവ തിരുമനസ്സുകൊണ്ട് പുത്തൻകാവിൽ ഗീവർഗീസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലിത്തയെ കതോലിക്കേറ്റ് രത്നദീപം എന്ന നാമം നൽകി ആദരിച്ചു.